എങ്ങനെയാണ് കരിയർ കണ്ടുപിടിക്കാൻ പറ്റുക? ചെയ്യാൻ താല്പര്യമുള്ള കരിയർ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? നിങ്ങളുടെ അടുത്താണ് ചോദ്യം. ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പറഞ്ഞോ ആൻസേഴ്സ്. ഇയാൾ പറഞ്ഞ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി സൗണ്ടില് മൈക്ക് വേണോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അറിയില്ല. എന്തായാലും പറഞ്ഞോ, കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, നീ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ആരാ എടുത്തു തരില്ല? നിനക്ക് നീയാണോ എടുക്കുക? സ്വന്തമായിട്ടല്ലേ എടുക്കുക? അപ്പോൾ ഇഷ്ടമുള്ള കരിയർ എങ്ങനെ നീ കണ്ടുപിടിക്കും? ജസ്റ്റ് പറഞ്ഞാൽ മതി, എന്ത് തെറ്റായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് പറയോ. ഇഷ്ടമുള്ള സബ്ജക്റ്റ് പോലെയുള്ള കരിയർ എടുക്കും. അതായത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ എടുക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളുടെ ലൈഫിൽ കരിയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? കരിയർ എന്തിനാണ്? ശരിക്കും നമുക്കൊരു ജോലി എന്തിനാണ്? നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നിങ്ങൾ പറഞ്ഞ ജസ്റ്റ്. ഞാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ബോർഡിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമുണ്ടോ? ഹാൻഡ് റൈറ്റിംഗ് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, ജസ്റ്റ് നമുക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ആരാ വരിക? വരുമോ? ജസ്റ്റ് എഴുതാനോ? അതാ മാർക്ക് വെച്ച് എഴുതിയാൽ മതി. ക്ലിയറായോ? ആരെങ്കിലും ഒരാൾ വരുമോ? നിങ്ങൾക്ക് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് താല്പര്യമുണ്ടോ ശരിക്ക്? ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇനി ഇഷ്യൂട്ടി എടുത്ത് വായോ. എന്താ കരിയറിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടാ കരിയർ വേണം, ജോലി വേണം എന്നുള്ളത്? എന്തുകൊണ്ടാ? എന്തിനാ? പൈസയാണോ ഇങ്ങനെ കാണിക്കുന്ന അവിടുന്ന്? ഓക്കെ, പൈസ വേണം ജോലിക്ക് പോകുന്ന. എന്തിനാ പൈസ ഉണ്ടാക്കാൻ? പിന്നെന്തിനാ? എന്തിനാ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട് അവിടെ? നിലനിൽപ്പിനല്ലേ. പിന്നെന്തിനാ? ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻസേഴ്സ് പോന്നോട്ടെ, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്. എന്തിനാ? അതായത് നിങ്ങൾക്കിപ്പം കരിയർ എന്തിനാന്ന് അറിയില്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജോലി വേണ്ട എന്നുള്ള ഒരാളാണെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ജോലി നിങ്ങൾക്ക് വേണ്ടേ? അപ്പം എന്തിനാ ജോലി എന്ന് അറിയണ്ടേ? അതായത് ഇപ്പോൾ ഒരാൾ പറഞ്ഞു പൈസയ്ക്കാണ്, പൈസ വേണം ജോലി എടുക്കുന്നത്, പൈസ കിട്ടാനാണ്. പൈസ കിട്ടുമ്പോൾ എന്താ ആൾ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് കൂടും. പിന്നെ വേറെ ഒരാളെന്താ പറഞ്ഞത്? നിലനിൽപ്പിന് വേണ്ടിയിട്ട്. പിന്നെ വേറെന്താ? ആർക്കും സന്തോഷം വേണ്ട കരിയറിൽ നിന്ന്? സന്തോഷം, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ ജീവിത, അതായത് നമ്മൾ എത്രത്തോളം കാലം ജീവിക്കുന്നത് ഉണ്ട് എന്നുള്ളത് പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കരിയറിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു 60 മുതൽ 70% അയാളുടെ ജീവിതം കരിയറിലാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏകദേശം എത്രയാകുമ്പം കഴിയും? ഒരു 22-24, പിന്നെ ഹയർ സ്റ്റഡീസൊക്കെ പോവുകയാണെങ്കിൽ ഒരു 28-30 വരെ പോവും. അത്രയേ പോവുള്ളൂ. പിന്നെ 30 തൊട്ട് ഒരു 60 വരെ നിങ്ങളുടെ എന്താണ്? കരിയറാണ്. നിങ്ങൾ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സമയം നിങ്ങൾ ജോലിയിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സന്തോഷം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മടുക്കും, പിന്നെന്താവും? സ്ട്രെസ് വരും. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് കേടാവും, മെൻ്റൽ ഹെൽത്ത് പോവും. അതായത് നമുക്ക് സ്ട്രെസ് ഉള്ളൊരു ജോലി നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ എന്താ ഓഫീസിൽ പോകാൻ മടിയാവും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ മടിയാവും. അത് ജോലി എന്ന് വെച്ചാൽ ഓഫീസ് ജോലി എന്നൊന്നുമില്ല, എല്ലാ ജോലികൾക്കും പോകണമെങ്കിൽ ഒരു താല്പര്യം വേണം. അപ്പം നമ്മൾ ആദ്യം ഒരു ജോലിക്ക് വേണ്ട കാര്യം എന്താണ്? താല്പര്യമാണ്. അപ്പം താല്പര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഒച്ചത്ത് പറയണേ, നിങ്ങളൊരു ഉഷാറില്ലാത്ത പോലെ ഉണ്ട്. താല്പര്യം എങ്ങനെയാ കണ്ടുപിടിക്കുക? എബിലിറ്റി അല്ല. ആ താല്പര്യം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ ഇയാളുടെ താല്പര്യങ്ങൾ ചോദിച്ച ഇയാൾ എന്താ പറയാ? ജോലിയല്ല ചോദിച്ചത്, താല്പര്യ ചോദിച്ചത്. എന്തൊക്കെ കാര്യങ്ങളിൽ നിനക്ക് താല്പര്യമുണ്ട്? ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള താല്പര്യങ്ങളാ ചോദിച്ചത്.
അപ്പോൾ താല്പര്യങ്ങൾ കണ്ടെത്താൻ പല വഴികളുണ്ട്. അതായത് ചില കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ടാവും, ചില കുട്ടികൾ നന്നായിട്ട് ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നേറ്റ് ആയിട്ട് കുറേ ആൾക്കാർക്ക് താല്പര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ചിലർക്ക് അത് പറ്റൂല. പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ടെസ്റ്റുകളുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ തൊഴിൽ താല്പര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പം ആ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. താല്പര്യങ്ങൾ മാത്രം മതി ഒരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്? വേറെന്താ വേണ്ടത്? വേഗം പറഞ്ഞ എല്ലാവരും. താല്പര്യം മാത്രം കൊണ്ട് ജോലിയിൽ എത്തിപ്പെടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു സിനിമാ നടനാവാനായിരുന്നു. പക്ഷെ എന്താ, എനിക്ക് അഭിനയിക്കാൻ ഒട്ടും അറിയില്ല. കാര്യമുണ്ടോ? താല്പര്യം ഭയങ്കര താല്പര്യം. എന്താ വേണ്ടത്? ആ അതാണ് കഴിവ്, അഭിരുചി. അതായത് എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷെ എല്ലാവരും ആക്ടർ ആവാൻ പോയാലോ, അല്ലെങ്കിൽ എല്ലാവരും ഡോക്ടർ ആവാൻ പോയാലോ, നടക്കുമോ? അപ്പം ഓരോരുത്തരുടെ താല്പര്യവും കഴിവും അനുസരിച്ച് പോകണം. താല്പര്യവും കഴിവും മാത്രം നോക്കിയാൽ മതിയോ? വേറെന്തൊക്കെ നോക്കണം? എന്തൊക്കെ നോക്കണം? താല്പര്യവും കഴിവും മാത്രം നോക്കിയിട്ടൊരു ജോലി എടുത്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുമോ? എന്താ നോക്കേണ്ടത്? സൗണ്ടില്ല, കുറച്ചുകൂടെ. എന്തൊക്കെ നോക്കണം? ഞാൻ തന്നെ പറയേണ്ടി വരും ഇനി. നിങ്ങൾ പറഞ്ഞു നോക്കിയേ, താല്പര്യം കഴിവ് അല്ലാതെ വേറെ എന്തൊക്കെ നോക്കേണ്ടി വരും? എന്താ? ആ സന്തോഷം വേണമെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ട് എടുക്കണം? ഇവിടുന്നൊരു റെസ്പോൺസ് വരുന്നില്ല കേട്ടോ ആ ഭാഗത്തുനിന്ന്. എന്ത് വേണ്ടിവരും? നിങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടി ജോലിനെ കുറിച്ച് കണ്ടുപിടിക്കാനും ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജ് എടുക്കണം എന്ന് അറിയാനല്ലേ വന്നത്? അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വിട്ടതാണ് ക്ലാസ്സിന്? അല്ലല്ലോ. ആ അപ്പോഴെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് താല്പര്യം, ഇൻട്രസ്റ്റ്. രണ്ടാമത്തേത് സ്കില്ല്, ഇല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ആപ്റ്റിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ വേണം? ആ അത് കോളേജൊക്കെ പിന്നെ. നമ്മൾ ആദ്യം നമ്മുടെ കഴിവുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെ നോക്കണം. നമ്മുടെ പേഴ്സണലി നമ്മൾ എന്തൊക്കെ നോക്കണം? നമുക്ക് ഇഷ്ടമുള്ള കരിയറാണോ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തേത് നമ്മുടെ വ്യക്തിത്വം നോക്കണ്ടേ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നോക്കണ്ടേ, നോക്കണം. അതെന്തിനാണ് നോക്കുന്നത്? ഇപ്പം ഞാൻ തീരെ സംസാരിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. ഞാൻ പോയിട്ട് എന്ത് കരിയർ എടുത്തു? സെയിൽസ്മാൻ്റെ കരിയർ എടുത്തു, അതായത് വിൽക്കുന്ന കരിയർ എടുത്തു. ഞാനതിൽ സക്സസ്ഫുൾ ആവോ ഇല്ലയോ? അതെന്തുകൊണ്ടാ? എൻ്റെ വ്യക്തിത്വം, അതായത് എൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ ആ ജോലിക്ക് മാച്ച് ആവുന്നില്ല. കാരണം എന്താ, എനിക്ക് ഏത് ജോലിയായിരിക്കും പറ്റുക? കുറച്ചുകൂടെ അധികം സംസാരിക്കാനില്ലാത്ത, ചിലപ്പോൾ കമ്പ്യൂട്ടർ ജോബൊക്കെ ആയിരിക്കും, അതിലധികം സംസാരിക്കേണ്ടല്ലോ. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി നോക്കണം. അപ്പം മൂന്ന് ഘടകങ്ങളായി. പിന്നെന്താ നോക്കേണ്ടത്? പേഴ്സണാലിറ്റി നോക്കണം, ആപ്റ്റിറ്റ്യൂഡ്, ഇല്ലെങ്കിൽ സ്കിൽസ്. അത് രണ്ടിനെ ഞാൻ ഒന്നായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെന്ത് നോക്കണം? എന്ത് നോക്കേണ്ടി വരും? ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ നോക്കേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താ, ഇതെന്താണ് റെസ്പോൺസ് കിട്ടുന്നില്ലല്ലോ. ഞാൻ ക്ലാസ് പോലെ പോകണം അങ്ങനെയാണെങ്കിൽ. ഇന്നത് ഇന്നത് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഇൻ്റലിജൻസ് ഉണ്ട്, പക്ഷേ ചില ജോലികൾക്ക് ചില ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നോക്കണം. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒരു ജോലിക്ക് എടുക്കുന്ന സമയത്ത്? ആദ്യം എന്താ നോക്കേണ്ടത്? താല്പര്യം. താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് നല്ല കഴിവുണ്ടായാലും താല്പര്യം ഇല്ലല്ലോ, കാര്യമുണ്ടോ? എനിക്ക് ഡോക്ടറാവാൻ ഭയങ്കര കഴിവുണ്ട്, പക്ഷെ എനിക്ക് ഡോക്ടറുടെ ജോലി ഇഷ്ടമല്ല. എന്താ, ഞാൻ പോവോ? നിങ്ങളാരെങ്കിലും പോവോ? ഇല്ല. അപ്പോൾ താല്പര്യമാണ് ആദ്യം വേണ്ടത്. പിന്നെ രണ്ടാമത്തെ എന്താ? കഴിവ്, ഇല്ലെങ്കിൽ ആ ജോലിയോടുള്ള അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ അഭിരുചി നോക്കുക. പിന്നെ എന്ത് നോക്കണം? മൂന്നാമത്തേത് പേഴ്സണാലിറ്റി നോക്കണം. പിന്നെന്താ നോക്കേണ്ടത്?
നമ്മുടെ ഇൻ്റലിജൻസ് നോക്കണം. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഒരു ഐക്യു എല്ലാവർക്കും ഉണ്ടാവും, ഐക്യു എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഏത് ജോലിക്ക് വേണ്ട ഓരോ ടൈപ്പ് ഓഫ് ഇതുണ്ടാവും ഇൻ്റലിജൻസുകൾ. ചിലർക്ക് മാത്തമാറ്റിക്കൽ വേണ്ടി വരും, ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിരിക്കും വേണ്ടി വരിക. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്, നമ്മുടെ നോർമൽ ഐക്യു അല്ല, ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. അത് നോക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നോക്കിയോണ്ട് മാത്രം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കരിയറിലെത്തുമോ? ഇല്ല. ഇത്രയും കാര്യങ്ങൾ മാച്ചായിട്ട് വരുന്നൊരു കരിയർ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്ന്, നിങ്ങൾ അവിടെ സക്സസ്ഫുള്ളി എത്തുമോ? ഞാൻ ഒരാൾ എഴുന്നേറ്റ് വന്ന്, ജസ്റ്റ് ഒന്ന് ഒരാൾ ജസ്റ്റ്, അതായത് ഒന്നും ചോദിക്കാനല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നിൽക്കാനാ. ഞാൻ വിളിക്കണോ? പേര് വിളിക്കുന്നതിനേക്കാളും നല്ല ആരെങ്കിലും ഒരാൾ വരുന്നല്ലേ. ഒരാൾ ആ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് നിൽക്കാനാ. എണീറ്റോ, കുഴപ്പമില്ല, വായ. അതായത് എന്താ പേര്? യദുകൃഷ്ണൻ. എന്താ ചെയ്യുന്നേ? 10 കഴിഞ്ഞു, ഇപ്പൊ എന്തിന് ചേരാനാ പ്ലാന്? ഏത് സ്ട്രീമിലേക്ക് പോവാനാണ് പ്ലാന്? ഒന്നും തീരുമാനിച്ചില്ല. ആ അപ്പൊ നമുക്ക് എത്ര സ്ട്രീം ഉണ്ട്? പ്ലസ് ടു കഴിഞ്ഞിട്ട് എത്ര സ്ട്രീമുകൾ ഉണ്ട്? പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ്, സയൻസ് തന്നെ പല 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 ഇതുണ്ട്, കൊമേഴ്സിലും പല പല ഉണ്ട്, അതേമാതിരി ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇതിൽ മൂന്നിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഏതിൽ പോവും നമ്മൾ കണ്ടുപിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ആൻസർ. അതിന് തന്നെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതിനായിരിക്കും പോവാ? കൊമേഴ്സിനാണെന്നാണ് ആൾ പറഞ്ഞത്. ഇപ്പൊ കൊമേഴ്സിന് പോകണമെങ്കിൽ എന്തൊക്കെ താല്പര്യങ്ങൾ വേണ്ടി വരും? കൊമേഴ്സിന് പോകണമെങ്കിൽ എന്തൊക്കെ താല്പര്യം വേണ്ടി വരും? ജസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആളെ ജസ്റ്റ് ഇവിടെ നിർത്തിയിരിക്കുക, നിങ്ങളാ പറയേണ്ടത്. ആളെ ഹെൽപ്പ് ചെയ്യണം. ഏ കൊമേഴ്സിന് പോകണമെങ്കിൽ എന്തൊക്കെ താല്പര്യം വേണ്ടി വരും? ഏ ഒരുപാടൊന്നും ആലോചിക്കണ്ട. കൊമേഴ്സിന് പോകണമെങ്കിൽ എന്ത് വേണം? മാത്സ് വേണം. മാത്സ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഏ മാത്സ് പഠിച്ച മാത്സ് അപ്ലൈ ചെയ്യാൻ അറിയണം. ഏ അപ്പം ഇയാൾ ചെയ്യുന്ന വർക്കുകൾ നോക്കിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിന് പകരം നമുക്ക് ടെസ്റ്റ് വെച്ചിട്ട് ഇൻ്റലിജൻസ് ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇൻ്റലിജൻസ് അല്ല, സോറി, ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഇപ്പം ഇയാൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, കൊമേഴ്സിലാണ് ഇയാളുടെ താല്പര്യം. ഇയാൾ തന്നെ പറഞ്ഞു, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും കൊമേഴ്സിലാണ് ഇയാളുടെ താല്പര്യം കാണുന്നത്. അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? എന്താ നോക്കണ്ടേ? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞേ, ആളെ ജസ്റ്റ് ഇവിടുന്ന് താല്പര്യം കഴിഞ്ഞാൽ കഴിവ് നോക്കണം. എന്തൊക്കെ കഴിവുകൾ ഉണ്ട് നോക്കണം? എന്തൊക്കെ അഭിരുചി ആയിരിക്കും ഇയാൾക്ക് വേണ്ടി വരിക? മാത്തമാറ്റിക്കൽ, അതായത് അരിത്തമാറ്റിക് എബിലിറ്റി വേണ്ടി വരും. പിന്നെ എന്ത് എബിലിറ്റിയാ വേണ്ടി വരിക? എന്ത് എബിലിറ്റിയാ വേണ്ടി വരിക? മാത്തമാറ്റിക്കല്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ഒരുപാട് എബിലിറ്റീസ് വേണ്ടി വരും. അപ്പൊ ആ എബിലിറ്റീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഏ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം ഇയാളുടെ? എങ്ങനെയുള്ള വർക്കുകളായിരിക്കും കൂടുതലും കൊമേഴ്സിൽ വരിക? നാച്ചുറൽ ഓഫ് വർക്ക് എങ്ങനെയായിരിക്കും? ആൾക്കാർ കൂടുതലുള്ളതാണോ, ആൾക്കാർ കുറവുള്ളതാണോ, പിന്നെ എത്രത്തോളം പ്രഷർ ഉണ്ടാവും, അങ്ങനെയൊക്കെ നിങ്ങൾ ഏകദേശം ഐഡിയ പറഞ്ഞാൽ മതി. ഇത് ശരിയായിരിക്കണം എന്നൊന്നുമില്ല, നമ്മളൊരു എക്സാമ്പിൾ എടുത്തതാ. ഇയാൾ ഈ കരിയറിൽ പോകുന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല, ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട്. ഏ ഇത് റെസ്പോൺസ് കിട്ടുന്നില്ല കേട്ടോ, ഞാൻ തന്നെ ഇതൊക്കെ പറയേണ്ടി വരുന്നാ തോന്നുന്നത്. എന്താണ് പേഴ്സണാലിറ്റി? എന്ത് വേണ്ടി വരും? ഇയാളുടെ അടുത്താണ്, ഇയാളെ തന്നോടല്ല, അയാളോടല്ല, തന്നോടാ ചോദിക്കുന്നത്. എന്തൊക്കെ എബിലിറ്റീസ് വേണ്ടി വരും? സൗണ്ട് പറയണേ. ഇതേ സൗണ്ടേ ഉള്ളൂ ആൾക്ക്? ആളെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇത്ര സൗണ്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകമുണ്ട്. അതായത് പേഴ്സണാലിറ്റി മാച്ചായിട്ട് വന്നു, പിന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, അതായത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് പറയുന്നത്, നോർമൽ ഐക്യു അല്ല കേട്ടോ. അതും മാച്ചായി വന്നു കഴിഞ്ഞാൽ ഇയാളിതിന് ഈ കരിയർ എടുക്കാൻ യോഗ്യനാണ്. അതായത് ഇയാളുടെ റൈറ്റ് കരിയർ അതാണ്, അതുകൊണ്ട് മാത്രം കരിയറിലെത്തും ഇയാൾ. വേറെന്ത് വേണം? എന്ത് ചെയ്യണം? കരിയർ ഞാൻ പ്ലാൻ ചെയ്ത് നിനക്ക് കൊമേഴ്സിൽ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CMA പോയിക്കോന്ന് ഞാൻ പറഞ്ഞു. പോയാൽ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇയാൾ അതിലെത്തുമോ?
എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം. അല്ലാതെ കരിയർ ഗൈഡൻസ് ക്ലാസ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, കരിയർ റെഡിയാക്കിയതുകൊണ്ടും കാര്യമില്ല. അതായത് അതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം, അതിനു വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പണിയെടുക്കണം. പണിയെടുക്കണേ ഇരുന്നോ, നീ പോയിട്ടിരുന്നോ വെറുതെ? ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം. പണിയെടുക്കേണ്ടത് എങ്ങനെയാണ്? ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്കും. പക്ഷേ എനിക്ക് ഈ കരിയറിൽ പോകാൻ പറ്റും, എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടെന്ന് പറഞ്ഞാൽ അതേമാതിരി ഇരിക്കുകയാണെങ്കിലോ നീ അവിടെ എത്തുമോ? എത്തൂല. പിന്നെന്ത് ചെയ്യണം? നമ്മുടെ സമയം മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് എല്ലാത്തിനും സമയം വേണം, പഠിക്കാൻ ടൈം വേണം, കളിക്കാൻ ടൈം വേണം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇല്ലാതെ വെറും പഠിത്തമായി കഴിഞ്ഞാൽ എന്താവും? അതിലെത്താനുള്ള സാധ്യത കുറയും. കാരണം നമ്മൾ പഠിത്തത്തിനും എല്ലാത്തിനും ഓരോ ടൈം സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയറോ കാര്യങ്ങളോ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമ്മൾ പഠിത്തത്തിൽ മാത്രം ഫോക്കസ്ഡ് ആണ്, നമ്മൾ പഠിത്തത്തിൽ മാത്രമാണ് ഫോക്കസ്ഡ്. പഠിക്കരുത് എന്നല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ എടുക്കരുത്. പഠിത്തത്തിൽ നമ്മളെ ലൈഫിൻ്റെ ഒരു ഫുൾ ടൈം നമ്മൾ പഠിത്തത്തിനാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്കൊരു ഫെയിലിയർ സംഭവിച്ചു. സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ അവസ്ഥ? എങ്ങനെ ഉണ്ടാവും? മോശമായിരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഠിത്തം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കളികൾ, ഹോബീസ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പഠിത്തത്തിനും കൂടെ അത് ഫെയിലിയറായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കും. അതുകൊണ്ട് നമുക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള ജോലിയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ വീട്ടുകാർ നിർബന്ധിക്കേണ്ടി വരുമോ? നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കും. ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിലോ? പഠിത്തം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതായത് ഒരുപാട് ജോലികളുണ്ട്. സ്പോർട്സിൽ കരിയേഴ്സ് ഉണ്ട്, അതേമാതിരി ഇപ്പോൾ പുതിയ പുതിയ കരിയർ ഉണ്ട്, യൂട്യൂബർ, അങ്ങനെ കുറേ കരിയറുകളെല്ലാം. അപ്പോൾ അതിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ മിനിമം നമുക്ക് താല്പര്യം വേണം, പിന്നെ സ്കില്ല് വേണം, പേഴ്സണാലിറ്റി വേണം, പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ്, നമുക്ക് പലതരത്തിലുള്ള ഇൻ്റലിജൻസുകളുണ്ട് അത് വേണം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാ ചില കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി ഒന്ന് നോക്കി നോക്കി കണ്ടുപിടിക്കാൻ ചില കുട്ടികൾക്ക് പറ്റും, ചിലർക്ക് അത് പറ്റാത്തതുണ്ടാവും. അതായത് ഒരു 95% പേർക്ക് അത് പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഇൻ്റലിജൻസ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ആപ്റ്റിറ്റ്യൂഡ് മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നീ സക്സസ്ഫുള്ളായിട്ട് ഒരു 90%ഓളം ആ ഒരു കരിയറിൽ എത്തുമോ? എന്തൊക്കെ ചെക്ക് ചെയ്യണം? ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, പിന്നെ സ്കിൽസ്, പിന്നെന്ത് ചെക്ക് ചെയ്യണം? ഒന്നുകൂടെ ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ്. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടായതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, കാരണം കുട്ടികൾക്ക് അതൊരു ഹെൽപ്പുള്ളാവുമല്ലോ. പക്ഷേ ഇത്രയും പേർക്ക് അത് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് കണ്ടക്ട് ചെയ്താൽ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ടൈം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു ടെസ്റ്റ് എന്നുള്ളത്. അതായത് ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പം കോഴ്സ്, കോളേജ്, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിവുകളും നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി.